നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടികളുടെ മയക്കുമരുന്ന് പാക് ബന്ധം. രണ്ട് മലയാളികളും പ്രതിപട്ടികയിലെന്ന് പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ഇറങ്ങിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ രാജ്യം വീണ്ടും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ലക്ഷദ്വീപ് തീരത്തിനടുത്തുള്ള പുറംകടലിൽ നിന്നും 1500 കോടിയുടെ ഹെറോയിൻ പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് മലയാളികളും പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതിപട്ടികയിലുള്ളത്. മയക്കുമരുന്ന് സംഘത്തിന് പാകിസ്ഥാൻ ബന്ധമുള്ളതായി DRI സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ആദ്യ 4 പ്രതികളും തമിഴ്നാട് സ്വദേശികളാണ്. ഇവർ പാകിസ്ഥാൻ ശൃംഖലയുടെ ഭാഗമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ മലയാളികളുടെ ബന്ധവും അന്വേഷിക്കുകയാണ്. മയക്കുമരുന്ന് ബോട്ടുകൾ ലക്ഷ്യം വെച്ചത് ഇന്ത്യൻ തീരമാണെന്നാണ് കണ്ടെത്തൽ. ഇറാൻ ബന്ധമുള്ള രാജ്യാന്തര മയക്കുമരുന്ന് സംഘമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇറാൻ ബോട്ടിലാണ് അഗത്തിയുടെ പുറംകടലിൽ ഹെറോയിൻ എത്തിച്ചത്. ഇവിടെ നങ്കൂരമിട്ട 2 മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് ലഹരിമരുന്ന് കൈമാറുകയായിരുന്നു. ഹെറോയിൻ നിറച്ച ചാക്കിന് പുറത്ത് പാകിസ്ഥാൻ ബന്ധം സൂചിപ്പിക്കുന്ന എഴുത്തുകളുമുണ്ട്. തമിഴ്നാട്ടിലെ ബോട്ടുടമകളെയും DRI പിടികൂടിയിട്ടുണ്ട്. പിടിയിലായ ബോട്ടുടമയ്ക്ക് ലഹരിമരുന്ന് കടത്തിൽ മുഖ്യ പങ്കാളിത്തമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പിടിയിലായ ബോട്ടിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണും കണ്ടെടുത്തു. നിരവധി രാജ്യാന്തര കോളുകൾ സാറ്റലൈറ്റ് ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അറബിക്കടലിൽ ഹെറോയിൻ കൈമാറ്റത്തിനുള്ള ലൊക്കേഷൻ നിശ്ചയിച്ചത് സാറ്റലൈറ്റ് ഫോണിലൂടെയാണ്. കള്ളക്കടത്തിനെപ്പറ്റി NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രതികളെ NIA ചോദ്യം ചെയ്തു. മയക്കുമരുന്ന് പിടിച്ചതിന് പിന്നാലെ കന്യാകുമാരി അടക്കം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ തിരച്ചിൽ നടത്തി വരികയാണ്. രാജ്യത്തിന്റെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ ശക്തികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതും ഇന്ത്യ അതിനെ ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ളതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഗുജറാത്ത് തീരം വഴിയും രാജസ്ഥാൻ തീരം വഴിയും തമിഴ്നാട് കേരള തീരം വഴിയും പലതരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്ന റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൃത്യമായി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ. ഇപ്പോൾ അതാ ആശങ്കയുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ. ഒരു വശത്ത് മയക്കുമരുന്നാണെങ്കിൽ മറുവശത്ത് പാകിസ്ഥാൻ ബന്ധം, അന്താരാഷ്ട്ര കോളുകൾ അടക്കമുണ്ട്. ഇതിൽ മലയാളികളുടെ സാന്നിധ്യം, അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കേരളം കേന്ദ്രീകരിച്ചുണ്ടാകുമോ, ഒപ്പം തമിഴ്നാടിന്റെ തീരമേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.